നമസ്കാരം. അച്ഛനമ്മയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി ഉറക്കമുളച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ അടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ മിക്കപ്പോഴും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മിക്കവാറും വീടുകളിൽ മാതാപിതാക്കളുടെ ഒപ്പം തന്നെയാണ് കുട്ടികൾ കിടന്നുറങ്ങുന്നത്. അങ്ങനെ മാതാപിതാക്കളുടെ ഒപ്പം കിടന്നുറങ്ങുന്ന മക്കൾ തീർച്ചയായിട്ടും മാതാവും പിതാവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ വളരെ വൈകിട്ടായിരിക്കും എല്ലാ പേരൻസും ഇതറിയുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇത്തരം കാഴ്ചകൾ ഭാവിയിൽ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായ ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ ഇൻസിഡൻസ് നിങ്ങളുടെ മക്കൾക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഏത് പ്രായത്തിലാണ് കുട്ടികളെ മാറ്റിക്കിടത്തേണ്ടത്, കുട്ടികളെ മാറ്റിക്കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാതെ നോക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഉപദ്രവിക്കാതെ വഴക്ക് പറയാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കും. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശൂർ. ഏകദേശം ഒരു മാസം മുമ്പാണ് 9 വയസ്സ് പ്രായമുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു മോളെയും കൂട്ടിയിട്ട് പേരൻസ് എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു. ഈ കുട്ടിയെ റെഫർ ചെയ്തത് ഒരു ഫിസിഷ്യനാണ്. ഈ കുട്ടിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ശക്തിയായിട്ടുള്ള തലവേദന, വയറുവേദന, വോമിറ്റിങ്, എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു തോന്നല്, അതിൻ്റെ ഒപ്പം തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഒരു ഫിസിഷ്യനെ കണ്ടു, മരുന്നുകളൊക്കെ എല്ലാം കൊടുത്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സ്കാനിങ്ങിന് റെഫർ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴും അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നവർ കൂടിയാണ് ഡോക്ടർമാർക്ക് സംശയം തോന്നി. ഇനി ഇത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണമാണോ, എസ്പെഷ്യലി ആൻസൈറ്റി പ്രോബ്ലംസ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിസിഷ്യൻ എന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ റെഫർ ചെയ്തത്. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഉറക്കക്കുറവുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പേരൻസിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇന്ന് മുതലൊരു കാര്യം ചെയ്യുക, രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മകൾ തീർച്ചയായിട്ടും ഉറങ്ങുന്നുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പേരൻസ് വളരെ സ്പീഡിൽ തന്നെ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ഭയങ്കര ആങ്സൈറ്റിയാണ് പേരൻസിൻ്റെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മോള് രാത്രി ഉറങ്ങുന്നില്ല, ഞങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ അവൾ കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹിക്കുന്ന കാര്യം മോള് നോക്കി നിൽക്കുന്നത്. ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം സ്വന്തം മക്കളിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഒരു പാരൻറ്റും പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷെ കൂടെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാഴ്ചകൾ കുട്ടികൾ കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി രാത്രി കാലങ്ങളിൽ ഉറക്കുളച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഉറക്കക്കുറവ് വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ക്ഷീണം കാണിക്കും. അങ്ങനെ കുട്ടിക്ക് കൃത്യമായിട്ട് ഉറങ്ങാതെ വന്നതുകൊണ്ടാണ് വയറുവേദനയും വോമിറ്റിങ്ങും ഗ്യാസിൻ്റെ പ്രശ്നവും തലവേദനയും വരെ സംഭവിച്ചത്. കുട്ടിയെ മാറ്റിക്കിടത്തിയോട് കൂടി തന്നെ ഇപ്പോൾ ഈ പ്രശ്നം അവർക്ക് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾ പലപ്പോഴും വളരെ വൈകിയാണ് അറിയുന്നത്. തുടർന്ന് കുട്ടികളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തികളും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൂടെ കിടക്കുകയും നിങ്ങളുടെ ശാരീരിക ബന്ധങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇട വന്നു കഴിഞ്ഞാൽ അവരത് ചിന്തിക്കുന്നത് പല രീതിയിലായിരിക്കും. ചില മക്കൾ ചിന്തിക്കുക അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛനെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലാണ്. ചില കുട്ടികൾ ചിന്തിക്കുക ഇത് എന്ത് കളിയാണ്. അപ്പോൾ സ്വഭാവമായിട്ട് ഈ കളി അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ചില കുട്ടികൾക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ഭയമായിരിക്കും ഇതുമൂലം ഉണ്ടായിരിക്കാം. അതിനൊപ്പം തന്നെ ചില കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലർക്ക് പേടി കൂടും, ചിലർക്ക് അറ്റൻഷൻ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ചിലർക്ക് ഇത് കണ്ട കാഴ്ചകൾ അനുകരിച്ചിട്ട് അവനവൻ്റെ കൂടപ്പിറപ്പുകളോടോ അല്ലെങ്കിൽ പ്രായത്തിന് മുതിർന്ന ആളുകളോടോ താഴെയുള്ള ആളുകളുടെ അടുത്തേക്കെല്ലാം ഇതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചൈൽഡ് അബ്യൂസ് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
സോ എന്തോരം കോംപ്ലിക്കേഷൻസ് ആണെന്ന് നോക്കി നിങ്ങളുടെ മക്കളെ ഒരു പ്രായം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റിക്കെടുത്താതെ വരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയുന്ന ടിപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാ കുട്ടികളെയും നിങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടെങ്കിൽ പോലും 8 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ നിന്ന് അടുത്ത ബെഡിലോട്ടോ അടുത്ത കട്ടിലിലോട്ടോ നിങ്ങൾ കുട്ടികളെ മാറ്റിക്കിടത്താനായിട്ട് ശ്രമിക്കുക. 12 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ റൂമിൽ നിന്ന് അവരെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്തേണ്ടതാണ്. അങ്ങനെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്തുമ്പോൾ ചില കുട്ടികൾക്ക് പേടിയുണ്ടാവുക സ്വാഭാവികമാണ്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലായതുകൊണ്ടും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ രാത്രിയിൽ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ പേടിപ്പിക്കുമ്പോൾ ഈ ഒരു ഓർമ്മകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് പേടി വരുന്നത്. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ പേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കേണ്ട, ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ ഈ പേടി മാറ്റി തന്നെ അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് സ്വന്തം ബെഡ്റൂമിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ കുട്ടികളെ നിങ്ങൾ മാറ്റിക്കിടത്തുന്ന സമയത്ത് റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യാൻ പാടില്ല, പക്ഷെ അടച്ചിടണം. ലൈറ്റ് ഓഫ് ചെയ്യാം, പക്ഷെ ചെറിയൊരു ലൈറ്റും വെച്ചിട്ട് അവരുറങ്ങിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് വന്ന് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നത്തെ രാത്രി തന്നെ പരിഹരിച്ചിട്ട് വേണം കുട്ടികളെ നിങ്ങൾ ഗുഡ് നൈറ്റ് പറയാനായിട്ട്. അങ്ങനെ അന്നന്നത്തെ പ്രശ്നം പരിഹരിക്കാതെ വളരെ സങ്കടത്തോടു കൂടിയാണ് കുട്ടികൾ കിടന്നുറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഞെട്ടി എഴുന്നേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഉറക്കത്തിൽ പേടിച്ച് കരയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാം കൃത്യമായിട്ടും ഉപയോഗിച്ചിട്ട് 8 വയസ്സിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മാറ്റിക്കിടത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ കുട്ടികൾ കാണാതെ വരും. അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന പ്രശ്നങ്ങൾ ഒഴിവാക്കാം, സ്വഭാവ പ്രശ്നങ്ങൾ ഒഴിവാക്കാം, പെരുമാറ്റ പ്രശ്നങ്ങൾ ഒഴിവാക്കാം, ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് അവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വ്യക്തികളും നിർബന്ധപൂർവം ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.